ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചിക്കൻ ദം പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷേ ട്രെൻഡിങ് ആണെങ്കിലും ഞാൻ കുറച്ച് ലേറ്റായിട്ടോ അപ്ലോഡ് ചെയ്യാൻ ചെയ്ത് വെച്ച വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അതിന് വേണ്ടുന്ന ചിക്കൻ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള നോക്കാം. ഞാനതിനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറുകപ്പട്ടയും ഗ്രാമ്പുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും അതേപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 750 ഗ്രാം ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്കുള്ള അളവാണിത്. ഒരു വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതേപോലെ തന്നെ ഒരു 4 സവാളയും കൂടെ തിന്നായി സ്ലൈസ് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകവും ഹാഫ് ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മസാലയുടെ പച്ചമുളക് പോയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ച് ചിക്കൻ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ ഒരു ഹാഫ് ക്യാപ്സിക്കവും കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചു വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് 10 മിനിറ്റിന് ശേഷം ഞാൻ അടിച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഈ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വേവണം. ചിക്കൻ വെന്തിട്ടില്ല, ഇതിപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ലപോലെ ചിക്കൻ ഒന്ന് കുക്കാവണം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അതേപോലെ കറിവേപ്പിനില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിലാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ തീ ഓഫ് ചെയ്യാം. ഞാൻ ഈ ഒരു ടൈം ആകുമ്പോഴത്തേന് ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഡ്രൈ ആക്കണം എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഞാനിതിപ്പോൾ ചിക്കൻ ദം പൊറോട്ട ഉണ്ടാക്കാനാണല്ലോ, അപ്പം പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം പൊറോട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള പെട്ടെന്ന് നോക്കി വരാം. അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് തടവി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇല ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ അതിനേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് ഉള്ളിയും കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനിവിടെ ഒരു 3-4 കോഴിമുട്ട ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല അടിപൊളി ചിക്കൻ 65 എന്നൊക്കെ പറയാം കേട്ടോ, പക്ഷേ നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇവിടെ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊറോട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ദം പൊറോട്ട ആക്കിയെടുക്കുക എന്നുള്ളത് കാണാം. ദ പൊറോട്ടയും റെഡിയാണ് കേട്ടോ. ഇവിടെ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പൊറോട്ടയാണ്, അതിൻ്റെ റെസിപ്പിക്ക് ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതാ ഇനി നമ്മുടെ ചട്ടിയിലേക്ക് ഞാനൊരു വാഴ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ പൊറോട്ട ലെയർ ചെയ്യാണ്. അപ്പോൾ ഇതാ ഇതേപോലെ നിങ്ങൾക്ക് ഓരോ ഈ പൊറോട്ടേൻ്റെ ലെയർ ചെയ്യലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് പുരട്ടി വെച്ച് കൊടുക്കാം, അതിനുശേഷം ആ ചിക്കൻ ഫ്രൈ വെച്ച് കൊടുക്കാം. അതൊന്നും ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ്, കുറച്ച് ടൈം എടുക്കുമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുരട്ട് കുറച്ചും കൂടെ കുറച്ച് ഗ്രേവി ആക്കി എടുത്താണെങ്കിൽ പൊറോട്ടയിൽ കുറച്ചും കൂടെ കറി പോലെ ഒഴിക്കാൻ ഉണ്ടാവും.
ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എങ്കിലും നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഈ ദം പൊറോട്ട റെഡിയാക്കി എടുത്ത് കഴിയുമ്പോഴത്തേനും അപ്പോൾ അത് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയും അതേപോലെ തന്നെ അല്ലാത്ത കുറച്ച് സവാളയും അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വാഴണ്ട ഇല വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അടുത്തതും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ 25 മിനിറ്റാണ് ഇതൊന്ന് ദം ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം തീ കൂട്ടി വെച്ചിട്ട് അതിനുശേഷം തീ കുറച്ചിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൊറോട്ട ആയിരുന്നു കേട്ടോ ഇത്. 25 മിനിറ്റിന് ശേഷം ഞാൻ തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ വാവ്, ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ വരുന്നത്. ഈ വീഡിയോയിൽ സ്മെല്ല് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാട്ടോ. നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ കഴിച്ചപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അടിപൊളി പൊറോട്ട ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊക്കെ ഒറ്റ തവണയെങ്കിലും പൊറോട്ട ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റ് വഴി അറിയിക്കണം. പിന്നെ ഞാനിത് പ്ലേറ്റിലൊന്നും വെച്ചിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ടൈമില്ലായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റും മണമൊക്കെ കാരണം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റ് വഴി അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.